നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ വർക്ക് പെർഫോം സ്പീഡ് കൺട്രോൾ ആൻഡ് റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ സി മോട്ടോർസ് ബൈ യൂസിങ് എ സി ഡ്രൈവ് എന്ന വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ടാസ്ക് എന്നത് കണക്ട് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽസ് ഓഫ് എ സി ഡ്രൈവ് ത്രൂ എ സി മോട്ടോർ. ഓക്കെ, ഇതൊന്ന് നോക്കാം. ഓക്കെ, ഇതൊരു നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസാണ്, അതായത് എ സി മോട്ടോറിൻ്റെയും എ സി ഡ്രൈവിൻ്റെയും. ഈ ടേബിളിലെ കാര്യങ്ങൾ ഒന്ന് നോക്കണം. മാനുഫാക്ചർ, മോഡൽ, പവർ, വോൾട്ടേജ്, റേറ്റഡ് ഫ്രീക്വൻസി, സ്പീഡ്, ഇൻസുലേഷൻ ക്ലാസ്, റേറ്റഡ് കറണ്ട്. ഓക്കെ, ഒരു മോട്ടോറിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ഏതൊരു മോട്ടോറിലാണോ എ സി ഡ്രൈവ് വെച്ച് വർക്ക് ചെയ്യുന്നത് ആ മോട്ടോറിൻ്റെ ഡീറ്റെയിൽസ് ആ മോട്ടോർ ആ ഡ്രൈവിലേക്ക് അനുയോജ്യമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എ സി ഡ്രൈവിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസും നോക്കണം. അതിനനുസരിച്ച് വേണം ഒരു എ സി മോട്ടോറിൽ ഒരു എ സി ഡ്രൈവ് തിരഞ്ഞെടുത്ത് കണക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു എ സി ഡ്രൈവാണ്. എ സി ഡ്രൈവിൻ്റെ ഇൻറ്റേണൽ വ്യൂ ആണ് കാണിച്ചു തരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. മോട്ടോർ കാണിച്ചിട്ടുണ്ട്, ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതിൻ്റെ കണക്റ്റിംഗ് ടെർമിനൽസ് യു വി ഡബ്ല്യു കാണിച്ചിട്ടുണ്ട്, ടി വൺ, ടി ടു, ടി ത്രീ. മോട്ടോറിൻ്റെ ത്രീ ഫേസ് കണക്ട് ചെയ്യേണ്ടത് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യുന്ന ടെർമിനൽസാണത്. ഇതുപോലെ ആർ എസ് ടി, അതായത് മൂന്ന് ലൈൻ, എൽ വൺ, എൽ ടു, എൽ ത്രീ. മെയിൻ സർക്യൂട്ട് പവർ എം സി സി ബി കഴി ഡ്രൈവിലേക്ക് സപ്ലൈ വരുന്നതും കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനും കൺട്രോളിങ് സെക്ഷനുമാണ്. ഓക്കെ, അടുത്ത ടാസ്ക് കണക്ട് റൺ ദ മോട്ടോർ ആൻഡ് സെറ്റിംഗ് ദ പാരാമീറ്റർ ഓഫ് ഡിഫറെൻ്റ് സ്പീഡ്. ഒരു മോട്ടോറിന് എ സി ഡ്രൈവ് ഉപയോഗിച്ച് അതിൻ്റെ വ്യത്യസ്ത സ്പീഡിൽ പാരാമീറ്റർ സെറ്റ് ചെയ്ത് റണ്ണിപ്പിക്കുന്ന വർക്കാണ് ഇത്. ഓക്കെ, മൂന്നാമത്തെ ടാസ്ക് എന്ന റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇൻ എ സി മോട്ടോർ ബൈ സെറ്റിംഗ് ഇൻ എ സി ഡ്രൈവ്. എ സി ഡ്രൈവിലെ സെറ്റിംഗ് ഉപയോഗിച്ച് എ സി മോട്ടോറിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാനും കഴിയും. ഓക്കെ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു എ സി ഡ്രൈവിൻ്റെ എക്സ്റ്റേണൽ വ്യൂ ആണ്. അതിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം. എൽ ഇ ഡി ഡിസ്പ്ലേ, അപ്പ് ഡൗൺ കീ, ഫങ്ഷൻ ഡിസ്പ്ലേ കീ, ഡാറ്റ കൺഫർമേഷൻ കീ, ഫ്രീക്വൻസി സെറ്റിംഗ് നോബ്, ഒക്കെ ഇത്രയും കാര്യങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് ടെർമിനൽസും ഉണ്ട്. ഓക്കെ, വർക്കിലേക്ക് കിടക്കാം. ഒരു എ സി ഡ്രൈവ് നോക്കാം. ഓക്കെ, ഇതാണൊരു എ സി ഡ്രൈവ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കിൽ ഉപയോഗിക്കുന്ന ഡ്രൈവാണിത്. വി എഫ് ഡി എന്ന് പറയും, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. ഓക്കെ, ഇതിൻ്റെ പാർട്സുകൾ നോക്കാം. ഒരു ഡിസ്പ്ലേ, ഒരു നോബ്, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്, എസ് സി എം എഫ് കെ റൺ റൺ ബട്ടൺ, സ്റ്റോപ്പ്, റീസെറ്റ് ബട്ടൺ, എൻ ടി, ഇത് പാരാമീറ്റേഴ്സാണ് സെറ്റിങ്ങിൻ്റെ. ഓക്കെ, ഇവിടെ ഹെഡ്സ് സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ വി, ഇവിടെ ആംബിയർ, അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. ഫോർവേഡ് റിവേഴ്സ് ഇൻഡിക്കേഷൻ, ലോക്കൽ റിമഡി പേഴ്സൻറ്റേജ് ഇൻഡിക്കേഷൻ. ഓക്കെ, ഇതിൻ്റെ കണക്റ്റിംഗ് ടെർമിനൽസ് ഒന്ന് നോക്കാം. ഇത് സിംഗിൾ ഫേസ് സപ്ലൈ, ഡ്രൈവിലേക്ക് കൊടുക്കേണ്ട സിംഗിൾ ഫേസ് സപ്ലൈ ആണ്. യെല്ലോ കളർ ഫേസും ബ്ലാക്ക് കളർ ന്യൂട്രലും. എ സി സിംഗിൾ ഫേസ്. ഇത് മോട്ടോറിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട മൂന്ന് ടെർമിനൽസാണ് യു വി ഡബ്ല്യു. ഓക്കെ, ഇതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് നോക്കാം. മോഡൽ വി എസ് എസ് 23 ഫോർ പി ടു സി ബി, പവർ 0.75 കിലോ വാട്ട് ഓർ 1 HP. ഒരു 1 HP മോട്ടോറിൽ ഉപയോഗിക്കുന്ന ഡ്രൈ എ സി ഡ്രൈവാണിത്. അതായത് 1 HP ഉപയോഗിക്കുന്ന ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ കണക്ട് ചെയ്യാം. ഓക്കെ,
ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ കാണിച്ചിട്ടുണ്ട്. എ സി സിംഗിൾ ഫേസ് 200-250 വോൾട്ട്, ഔട്ട്പുട്ട് എ സി 3 ഫേസ് 4.2 ആമ്പിയർ, ഇവിടെ 9.3 ആമ്പിയർ, ഇവിടെ 50-60 ഹെർട്സ് ഔട്ട്പുട്ട്, 0-600 ഹെർട്സ്. ഓക്കെ, ഇത് സീരിയൽ നമ്പർ. ഇത് കമ്പനി സി ജി ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ എമോട്രോൺ എന്ന ഒരു വെഹിക്കിളുള്ള ഡ്രൈവാണ്. ഓക്കെ, ഇത് മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ മോട്ടോറാണ് എ സി ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു 3 ഫേസ് 1 HP മോട്ടോറാണ്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ നോക്കാം. ഓക്കെ, ഇത് പാനൽ ബോർഡാണ്. പാനൽ ബോർഡിൽ ഒരു ICDP അയൺ ക്ലൈഡ് ഡബിൾ പോൾ സ്വിച്ച്, ഒരു DP സ്വിച്ച്, മോട്ടോറിൻ്റെ ടെർമിനൽസ് UVW, അതായത് VFDയിലേക്ക് കണക്ട് ചെയ്യേണ്ട ടെർമിനൽസ്, VFDയുടെ സിംഗിൾ ഫേസ് സപ്ലൈ ആയ ഫേസ് ന്യൂട്രലും. ഓക്കെ, ഇനി ഇതൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ടെർമിനൽസിൽ നിന്നും, അതായത് VFDയുടെ കണക്റ്റിംഗ് ടെർമിനലിൽ നിന്നും സിംഗിൾ ഫേസ് സപ്ലൈ, VFDയുടെ വർക്കിങ്ങിന് ആവശ്യമായ 240 വോൾട്ട് നമ്മൾ കണക്റ്റിംഗ് ടെർമിനൽ പാനൽ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത് മോട്ടറിലേക്കുള്ള UVW, അതായത് മോട്ടോറിൻ്റെ ടെർമിനൽസിലേക്ക് UVW കണക്ട് ചെയ്തിട്ടുണ്ട് മോട്ടോറിലേക്കുള്ള കണക്ഷനുമായി. ഓക്കെ, ഇനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ VFDയിൽ എന്താ ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത്? 50 Hz ഫ്രീക്വൻസി ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ റൺ മോഡ്, റണ്ണ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മോട്ടോറിൻ്റെ റണ്ണിങ് RPM ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ RPM 1500 ആണ്. ഓക്കെ, 1500 RPM 50 Hz, ഇത് നോർമൽ സപ്ലൈ. ഈ ഫ്രീക്വൻസിയാണ് ഈ VFD വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. ഫ്രീക്വൻസി കുറയ്ക്കും, കുറയ്ക്കുന്നതോടൊപ്പം മോട്ടോറിൻ്റെ സ്പീഡും കുറയും. ഓക്കെ, ഒന്ന് ഫ്രീക്വൻസി ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം. ഫ്രീക്വൻസി കുറയ്ക്കും തോറും സ്പീഡ്, മോട്ടോറിൻ്റെ സ്പീഡ് കുറയുന്നത് കാണാം. ഓക്കെ, മോട്ടോർ ലോ സ്പീഡിൽ ഓടുന്നത് കാണാം. ഇവിടെ ഫ്രീക്വൻസി കൂട്ടും തോറും മോട്ടോറിൻ്റെ സ്പീഡ് കൂടുന്നത് കാണാം. ഓക്കെ, ഇതിൻ്റെ വോൾട്ടേജും ആമ്പിയർ നോക്കാം. ഈ മോട്ടോറിൻ്റെ റണ്ണിങ് വോൾട്ടേജ് 329 വോൾട്ടേജാണ് കാണിച്ചിരിക്കുന്നത്, 2 ഫേസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട്. ആംബിയർ 0.7 ആണ്. ഇതിൽ ഒരു 50 Hz ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ റണ് ചെയ്യുന്നത്. ഓക്കെ, 1500. ഇപ്പം നമ്മളതിനെ ഒരു 750 RPM ആക്കി നോക്കാം. 750 ആവുമ്പോൾ 25 Hz, 1500 പകുതി 750. ഓക്കെ, ഒരു 754 കാണിക്കുന്നു, 750. ഇപ്പോൾ മോട്ടോറിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, 750 RPM. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 25 Hz ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തുള്ള കറൻറ്റും വോൾട്ടേജും നോക്കാം. വോൾട്ടേജ് മാറ്റമില്ല, കറൻറ്റും മാറുന്നില്ല. ഓക്കെ, ഇനി സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് പോട്ടെ. ഇപ്പോൾ നമ്മൾ 750 RPM റണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഓഫ് ചെയ്യുമ്പോൾ
നമുക്കിവിടെ ഫ്രീക്വൻസി അറിയാൻ പറ്റും, 25 Hz. അതുപോലെ ഫുൾ സ്പീഡിൽ ഓടുമ്പോൾ സ്റ്റോപ്പ് ബട്ടണ് നിർത്തി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസി 50 Hz ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFD-ക്കുള്ള UVW-ൻ്റെ രണ്ട് ഫേസ് ചേഞ്ച് ചെയ്ത റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.